നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറിയാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണുക. അപ്പം നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ ഗ്രീൻ പീസ് തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതാണ്. പിന്നെ അതിലോട്ട് വേണ്ട ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. നമ്മളെടുത്ത് വെച്ച ഗ്രീൻ പീസ് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണത്. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും ഉരുളക്കിഴങ്ങും പച്ചമുളകും നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ എരിവിന് പച്ചമുളക് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഞാനിപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് നിൽക്കുന്നതിൻ്റെ ഒപ്പത്തിനായിട്ടാണ്, കഷ്ണത്തിൻ്റെ ഒപ്പത്തിനായിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഗ്രീൻ പീസ്. ഞാനിപ്പോൾ ഒരു 5-6 വിസിൽ വരുന്നവരെ വെക്കുന്നുണ്ട്. ഗ്രീൻ പീസിന് അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്ത് വരാൻ കുറച്ച് ടൈം എടുക്കുന്ന കാരണം അപ്പം നമുക്കത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഗ്രീൻ പീസ് കുക്കായി വരുമ്പോഴേക്കും ഞാൻ അതിലോട്ട് വേണ്ട തേങ്ങ അരച്ച് വെക്കുകയാണ്. അപ്പം അതിലായിട്ട് നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്, ഞാനിപ്പോൾ 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലോട്ട് ഇനി നാളികേരം ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് വയ്ക്കാം. ടൈമിൽ നമ്മൾ കുക്കറിൽ വിസിൽ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം നമുക്ക് നന്നായിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അത് നമ്മൾ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ കുക്കറൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ വിസിലൊക്കെ നന്നായിട്ട് പോയോ എന്നുള്ളത് നോക്കിയതിന് ശേഷം നമുക്കത് തുറന്നു നോക്കാം. ഇപ്പം നമ്മുടെ ഗ്രീൻ പീസൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഇനി തേങ്ങ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒന്നുകൂടി കുക്കായി വരും. ഇപ്പോൾ നല്ല പാകത്തിന് കുക്കായി വന്നിട്ടുണ്ടെല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് അതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഞാനതിൽ കുറച്ചുകൂടി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഉണ്ട് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ വറവിട്ട് കഴിഞ്ഞാൽ നമ്മളെ കറി റെഡിയായി. വളരെ ഈസി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റി കൂടിയാണ്. അതാ അപ്പം നമ്മളെ ഗ്രീൻ പീസ് കറി ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പം നമുക്കിനി അത് മാറ്റി വെച്ച് വറവിടാം. ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുന്നുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുകും കറിവേപ്പിലയും മാത്രം ഇട്ടാണ് ഞാനിപ്പോൾ വറവിട്ടുന്നത്. ഈ ചുവന്ന മുളക് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അതും ഇടാം. നമുക്ക് എൻ്റെ കയ്യിൽ ഇപ്പോൾ ചുവന്ന മുളക് ഇല്ലാത്തവരാണ്, ഞാനിത് ഇടുന്നില്ല. അപ്പോൾ നമുക്ക് കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട പാകം എണ്ണയൊക്കെ തെറിച്ചിട്ട് ഫോണിലോട്ടൊക്കെ ആയി. അപ്പോൾ നമുക്കിനി അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വറവിട്ടത്. നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പം നമുക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ളത് പുട്ടാണ്. അപ്പം നമ്മൾ പുട്ടിൻ്റെ കൂടെയാണ് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് റാഗിയുടെ പുട്ടാണ്. ഞാനിത് പാക്കറ്റ് വാങ്ങിയതാണ്. എലൈറ്റിൻ്റെ റാഗി പുട്ടുപൊടി വാങ്ങിയിട്ട് ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റ് പുട്ടാണ്. അപ്പോൾ പുട്ടും ഗ്രീൻ പീസുകാരും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്. പിന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.